Welcome back to my YouTube channel. എല്ലാവർക്കും ഇഷൽ കുക്കിംഗ് വേൾഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ചിക്കൻ കട്ട്ലറ്റ് ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ചിക്കൻ ഞാൻ പുഴുങ്ങിയെടുത്തതാണ്. കുരുമുളകും ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് പുഴുങ്ങിയെടുത്ത ചിക്കൻ ഞാൻ മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒന്ന്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, രണ്ട് വലിയ സവാള, പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ്, പിന്നെ ബ്രെഡ് പൊടി, മുട്ട, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയാണ് ചിക്കൻ കട്ട്ലറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റൗ പറ്റിക്കാം. അതോടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരുപാട് വേണ്ട, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. വെളിച്ചെണ്ണ നല്ലോണം തിളച്ച് വരണം, ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ തിളച്ച് വന്നിട്ട് നമുക്കിതിനകത്ത് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വേണം വഴറ്റി കൊടുക്കാം. ശേഷം അതിനകത്ത് അരിഞ്ഞു വെച്ച ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അത് നല്ല മണം വരുന്നുണ്ട്. ശേഷം ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൊത്തി അരിഞ്ഞതാണ് സവാള. കൊത്തി അരിഞ്ഞത് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം നമുക്കിത് വഴറ്റി കൊടുക്കാം. ആ കൊത്തി അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഐറ്റംസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അളവ് എത്രയാണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് ഊഹ അനുസരിച്ച് എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ അംഗസംഖ്യ തോനെയുണ്ടെങ്കിൽ നാലോ അഞ്ചോ സവാള എടുക്കുക. ഞാനിപ്പോൾ കുറച്ചൊരു ആറ് കട്ട്ലേറ്റിനുള്ള അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് വലിയ സവാള ചെയ്ത് നല്ലോണം കിടന്നൊന്ന് വഴണ്ടു വരട്ടെ. അപ്പോൾ നമുക്കിതിനകത്ത് വേവിച്ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റിന് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി വേണം ചേർക്കാൻ. നല്ലോണം ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ വേവിച്ചുടച്ച് ഞാൻ മിക്സിക്കകത്താണ് അടിച്ചെടുത്തത്. നല്ല പേസ്റ്റായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഞാൻ എന്താ ഉരുളക്കിഴങ്ങും ചിക്കനും സവാള എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിനി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി പൊടിച്ച ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. ശേഷം ഇതിനകത്തോട്ട് വറുത്ത് പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് കൊടുത്ത് ഇനി അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി പോലെ ചേർത്താൽ മതി കേട്ടോ. മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു. ശേഷം എണ്ണ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ കട്ടലിൻ്റെ കൂട്ടുവർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ട കാര്യം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് തണുക്കാൻ വയ്ക്കാം. കാരണം ഇത് കട്ടലിൻ്റെ ഷേപ്പാക്കി എടുക്കണമല്ലോ, നമ്മുടെ കൈ വെച്ചാണല്ലോ ഇത് ചെയ്യുന്നത്, അപ്പോൾ കൈ പൊള്ളാതിരിക്കണമല്ലോ. അതുകൊണ്ട് നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അപ്പോൾ നമുക്കിത് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്.
കട്ട്ലറ്റിന്റെ പരുവത്തി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ 7 കട്ട്ലറ്റിനുള്ള കൂട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇത് ബ്രെഡിൽ മുക്കി പൊരിക്കാൻ പോവുകയാണ് ഇനി അടുത്ത ആ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം ഓക്കേ നമ്മുടെ കൂട്ട് ആദ്യം നമുക്കൊന്ന് മുട്ടയെ മുക്കാം മുട്ടയെ മുക്കി എടുത്തിട്ട് നേരെ ബ്രെഡിനകത്ത് വെക്കാം जस्ट ब्रेड क्रम्स कोट नमुक चूत तेपा पे एणक ती कुछ इटक अट्लेट नलवण मुरी वह ऐसा मेरे वन कम नरची उल कुलो अब अति वे ब्रेड जस्ट मुरी मेल सैट ओके फ्रेंड्स फाइनली अब नम्बे टेस्टी होमली चिकन कटी रेडी आई कई सैड डिशाइट टोमाटो सोस चल्ला सालड सैड डिशाइट एल वीटी ट्राई नोक ना टेस्टी आईवनी स्ना कुटिक वाले इष्टा स्ना कूड़िया अब वीटी ट्राई नोक ഒരിക്കൽ കാര്യം എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ